എല്ലാവർക്കും യൂണിക്കോഡ് എജു സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഫിംഗർ പ്രിൻ്റ് സെർച്ചറിൻ്റെ ആൻസർ കീസ് നമ്മൾ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിൽ കുറച്ച് ആൻസേഴ്സ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതുപോലെ കുറച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുകൂടാതെ അതിൻ്റെ അനാലിസിസുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് അതുപോലെ തന്നെ നമുക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് ചോദിച്ചുകൊണ്ട്. അതുപോലെ നമ്മുടെ കുറേ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് അവരുടെ മാർക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ഇന്ന് കട്ട് ഓഫും അതുപോലെയുള്ള ബാക്കിയുള്ള ആൻസേഴ്സ് ഒന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ അനാലിസിസിലേക്ക് കടക്കാം. സോ പൊതുവേ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ടഫായിട്ട് തോന്നി എന്നുള്ള ഒരു കമൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് കേട്ട ഒരു കുറേ പ്ലസ് ടു ലെവലിൽ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള റിയേജൻ്റെ നെയിമും കാര്യങ്ങളൊക്കെയാണ് മറന്നു പോയിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. അല്ലാതെ പ്ലസ് ടു ബേസ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നവർക്കോ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ളവർക്കോ നല്ല എക്സാമായിട്ടാണ് ആണ് ഈ ഒരു ഫിംഗർ പ്രിൻ്റ് സെർച്ച് എക്സാം ഫീൽ ചെയ്തിട്ടുള്ളത്. സോ 50 മാർക്ക് ഒക്കെ സ്കോർ ചെയ്ത ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ 30 റേഞ്ചിൽ സ്കോർ ചെയ്ത ആൾക്കാരുണ്ട്. സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 40 റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു 60 എബവ് മാർക്ക് ആരും ഇതുവരെ പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. സോ ഒരു 40 ടു 45 റേഞ്ചിലുള്ള കട്ട് ഓഫാണ് നമ്മൾ ഈ എക്സാമിൽ പ്രതീക്ഷിക്കുന്നത്. സോ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അധികം എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല. നമ്മുടെ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വന്ന 2-3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ജസ്റ്റ് പറയാൻ പോകുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് ബി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ എനർജി ഈസ് കൈനറ്റിക് ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 1/2 ദ ആംപ്ലിറ്റ്യൂഡ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 3/4 ആണ്. അതുപോലെ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ യൂണിറ്റ് ഓഫ് ടൈം, അത് പാർസെക്കാണ്. പാർസെക് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ്. പിന്നെയുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫാക്ടർ ഡിറ്റർമൈൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോതെർമൽ ആൻഡ് ഐഡിയബാറ്റിക് ഇലാസ്റ്റിസിറ്റി, അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഗാമയാണ്. സോ ഗാമ ഈസ് ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ആണ്, CP/CV എന്നാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. അതുപോലെ മോസ്റ്റ് പ്രോബബിൾ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഫോർ n=1 സ്റ്റേറ്റ് ഈ സെറ്റ്. സോ അത് നമുക്ക് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഡയഗ്രാം വരക്കുന്നുണ്ട് n=1. സോ മാക്സിമം മോസ്റ്റ് പ്രോബബിൾ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ മാക്സിമം പീക്കിൻ്റെ പൊസിഷൻ വരുന്ന ആ ഭാഗമാണ് പറയുന്നത്. അത് x=L/2 എന്നുള്ള പൊസിഷനിലാണ് വരുന്നത്. സോ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പഠിക്കുമ്പം ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പം ആ ഒരു ഫിഗർ വരക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഹൗ മച്ച് എനർജി ഇസ് റിക്വയർ ടു നോക്ക് ഔട്ട് ദ ഇലക്ട്രോൺ ഫ്രം ദി ഇന്നർ മോസ്റ്റ് ഓർബിറ്റ് എന്നാണ്. സോ അത് 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതിൽ കൺഫ്യൂഷനൊന്നുമില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോൺ പ്ലേറ്റും കോൺവെക്സ് ലെൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ സോൺ പ്ലേറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ഒരു കോൺസെൻട്രിക് സർക്കിൾസ് ആണ് സോൺ പ്ലേറ്റിൽ എന്ന് പറയുന്നത്. സോ അതിലുള്ള ഈ കോൺവെക്സ് ലെൻസും സോൺ പ്ലേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫോസി ആണ്. അതായത് സോൺ പ്ലേറ്റിൽ നമ്പർ ഓഫ് ഫോസി ഉണ്ട്, പക്ഷേ കോൺവെക്സ് ലെൻസിൽ 1 ഫോസി മാത്രമേ ഉള്ളൂ. സോ അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അതുപോലെ ഹൗ ഈസ് ദ എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ്ഡ് എന്നത് ഓപ്ഷൻ സി ആണ്. പിന്നെയുള്ളത് മൊമെൻറ്റം ഓഫ് ദി ഗാമ റേ ഫോട്ടോൺ ഹാവിങ് വേവ് ലെങ്ത് 10^-10 മീറ്റർ. സോ നമുക്കറിയാം ലാംഡ ഈസ് ഈക്വൾ ടു h/p എന്നുള്ള ഇക്വേഷൻ അറിയാം. സോ പി ഈസ് ഈക്വൾ ടു h/λ എന്ന് വരും. സോ h/λ എന്നുള്ളത് ഇതിൽ ലാംഡ ഡിവൈഡ് ബൈ ഇല്ല 10^-10 മാറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. 10^-10 ആണ്. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെൻത്ത് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ ആൻസർ ഞാൻ എനിക്ക് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. സോ കമൻറ്റിൽ വന്നൊരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് എന്ന് തോന്നുന്നു. സോ അതുകൊണ്ടാണ് ഡി മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ 10-ാമത്തെ ക്വസ്റ്റ്യൻ, മാക്സിമം ഡെൻസിറ്റി ഓഫ് യൂണിവേഴ്സ് വരുന്ന ഡാർക്ക് മാറ്ററിൽ നിന്ന് തന്നെയാണ്. 11-ാമത്തത്
തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ കോൾഡ് ബോഡി ടു എ ഹോട്ട് ബോഡി വിത്തൗട്ട് ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക്. അത് ക്ലേഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വരുന്ന ക്ലേഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബയോഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ എനേറോബിക് ഡീകോമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ്. ഓർഗാനിക് മെറ്റീരിയലിന് എടുത്ത് ചോദിച്ചതുകൊണ്ട് മിഥൈൻ എന്നുള്ള ഓപ്ഷൻ ബി ആയിട്ടാണ് ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൻ ഇലക്ട്രിക് ഡിവൈസ് ദാറ്റ് കൺവേർട്സ് എനർജി ലൈറ്റ് എനർജി ടു ഇലക്ട്രിസിറ്റി. അത് ഫോട്ടോ വോൾട്ടായിക് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ നമ്മളതിന് സോളാർ സെൽ എന്നും പറയും. ഫോട്ടോ വോൾട്ടായിക് സെൽ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ റിമൈനിങ് ആഫ്റ്റർ എൻ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ്, എൻ സീറോ ഡിവൈഡ് ബൈ ടു റൈസ് ടു എൻ. ദെൻ കമ്മിങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഈവൻ നമ്പർ ഓഫ് ഫെർമിയോൺസ് കം അണ്ടർ ദ കാറ്റഗറി ഓഫ് ബോസോൺ. ഇനി ഓഡ് നമ്പർ ആയിരുന്നെങ്കിൽ അത് ഫെർമിയോൺസ് ആയേനെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കൊടുത്തിരുന്നത് ഓപ്ഷൻ ബി ആണ്. പക്ഷേ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് അഡിയബാറ്റിക് എക്സ്പാൻഷനിൽ നമ്മൾ യു വൺ ഇൻറ്റേണൽ എനർജി, ഇനീഷ്യൽ ഇൻറ്റേണൽ എനർജിയും യു ടു ഫൈനൽ ഇൻറ്റേണൽ എനർജിയും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, യു വൺ ഈസ് ഗ്രേറ്റർ ദാൻ യു ടു എന്നുള്ളത് അഡിയബാറ്റിക് എക്സ്പാൻഷനിലും, യു വൺ ഈസ് ലെസ് ദാൻ യു ടു എന്നുള്ളത് അഡിയബാറ്റിക് കോൺട്രാക്ഷനിലും വരുന്ന എക്സ്പ്രഷനാണ്. സോ ഇവിടുത്തെ ആൻസർ തരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി വെൻ 341.25 ഗ്രാം ഓഫ് ഐസ് അറ്റ് 0°C ഈസ് കൺവേർട്ടഡ് ടു വാട്ടർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. സോ ലാറ്റൻ ഹീറ്റ് തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഡെൽറ്റ ക്യൂ ബൈ ടി എന്നാണ്. സോ അത് ഈക്വൽ ടു ഇ ബൈ ടി. ഇ എന്ന് പറയുന്നത് എത്രയാണോ നമ്മുടെ ഐസിൻ്റെ മാസ് ഉള്ളത് ഇൻറ്റു ലാറ്റൻ ഹീറ്റ്, അതാണ് ഇ എന്ന് പറയുന്നത്. സോ ഡിവൈഡ് ബൈ ടി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0°C കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക, 273. സോ നമ്മുടെ ആൻസർ വരുന്നത് 341.25 ഇൻറ്റു 80 ഡിവൈഡ് ബൈ 273, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കിട്ടുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആവറേജ് ഫെർമി എനർജി അറ്റ് 0 കെൽവിൻ? ഈസ് 3/5 EF ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാൻഡാ ബ്ലാക്ക് എന്ന് പറയുന്ന വെർട്ടിക്കലി അലൈൻഡ് നാനോ ട്യൂബ് അറേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ ഗിബ്സ് ഫംഗ്ഷൻ ഇൻ ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ച് കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ആക്ച്വൽ വെയ്റ്റ് ഓഫ് ബോഡി ഹാവിങ് 10 kg മാസ് എന്ന് പറയുന്നത് 98 N തന്നെയാണ്. മാസിൻ്റെ MG എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടും. അതുപോലെ വെലോസിറ്റി ഓഫ് റേഡിയോ വേവ്സ് 3×10⁸ മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ്, ഹാഫ് വേവ് റെക്ടിഫയർ പ്രൊഡ്യൂസേഴ്സ് 80 W ഔട്ട്പുട്ട് വെൻ ദ പവർ ഈസ് 200 W ഈസ് അപ്ലൈഡ് ആസ് ഇൻപുട്ട്. സോ ഇവിടെ ഇൻപുട്ട് എന്ന് വന്നിട്ടുള്ളത് 200 ആണ്, ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത് 80 ആണ്. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ 80 ÷ 200 × 100 ചെയ്താൽ മതി. സോ 40% ആണ് കിട്ടുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസിങ് ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഈസ് ഓപ്ഷൻ ബി എക്സ്റേസ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൽഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ആൻ അൺസ്റ്റെബിലൈസ്ഡ് ട്രാൻസിസ്റ്റർ ബൈ തെർമൽ റൺ അവേ ഈസ് കോസ്ഡ് ബൈ ദ എമിറ്റർ കറന്റ്. ദെൻ ഒബ്സർവേഷൻ ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ഡ്യൂട്ടീരിയം ബൈ ഹെറോൾഡ് യുറേനിയം 1932. ഡിഫറൻസ് ഇൻ മാസ് ആണ് ഓപ്ഷൻ എ. അതുപോലെ 2 charges 4A and E ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് എ, വേർ തേർഡ് ചാർജ് ക്യൂ ഷുഡ് ബി പ്ലേസ്ഡ് ടു കീപ് ദ ഇക്വിലിബ്രിയം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൽ നമ്മൾ ഈ രണ്ടും ഇക്വേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. സോ അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയുടെ ഫോഴ്സ് കാണുക. അതായത് കെ ഇൻറ്റു 4E ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ, അതായത് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ക്യൂ എന്ന നമ്മൾ ചാർജ് പ്ലേസ് ചെയ്യുന്ന സ്ഥലം ഇയിൽ നിന്ന് എക്സ് ആയിട്ടും 4E നിന്ന് A-X ആയിട്ടും മാർക്ക് ചെയ്യുക. എന്നിട്ട് അവ തമ്മിലുള്ള ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യുക. ഫോഴ്സ് ഇക്വേറ്റ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക.
So, we have x in the value of a by 3. So, this is the details of our Telegram group. We have the explanation notes provide them. Okay, Telegram mail ID contact. Then next question, identify the quark having greatest rest mass. Top quark answer is the option. Bottom answer. Option D is the answer. Then next question, 3-level laser in example, ruby laser. Identify the multivibrator which generates square wave of its own is unstable multivibrator. Then large hadron collider situated at CERN. Little boy is an atom bomb. And what is the name given to the lines drawn through the different places having same declination? Isogonic lines. So next, what is the new resistance of the wire of resistance R drawn n times its original length? So here we have R resistance in the equation rho L by A, rho resistivity. Rho L by A, so length n L. So n L in the n L, that is length marum, area marum, area A by N. So we have total n square R answer. Okay, then next question, who received a Nobel Prize for the discovery of photoelectric effect? Albert Einstein. Oscillator in an electronic circuit is used for energy conversion. Then coming to the next, identify the reason for getting different colors in the case of oil spread over the water is non-uniform thickness. Thin films in the case of padikumbo. And then next, where do we find the maximum cosmic ray intensity? Geomagnetic poles. Equator minimum cosmic ray intensity. Then which is the main energy source of sun? The fusion reaction. Then identify the weakest force, gravitational force. That is the strong force, strong nuclear force. Next question, entropy is a measure of randomness. And in the current year, the questions are chemistry based questions. So, this is plus two based questions. So, the question answer is pericyclic reaction. HCN and HNC functional isomers. Bayer's reagent is 1% alkaline of potassium permanganate solution. Okay, next question. Friedel-Crafts reaction is nitrobenzene, which is the compound which does not show Friedel-Crafts reaction. Nitrobenzene is option C. Pinne fingerprint region is 900 to 1400 cm inverse region. Chromophore NO2 is option B. Adupole lambda max longer wavelength anengile bathochromic shift ennaanu parayunnathu. Adupole thermosetting plastic in example bakelite. Nylon 66 in synthesis in ubayogikkunnathu adipic acid. Then strongest acid thannirikkunna example il ninnu HI aanu option D. Adupole highest electropositive character IK aanu iodine option B. Inflating the tires of aeroplane use in a gas N2, nitrogen and helium and option A. Plaster of Paris in a formula and been a church. That is option C and CaSO4 half H2O. Option C and number mark is in the A and so option C and the answer. Next question, the compound has the lowest anion to cation ratio or the CSF. CSF cesium fluoride D. Then gamma rays are electromagnetic radiation and electromagnetic radiation has maximum wavelength for radio waves. Adutha chodyam choichirikkunnathu half life period of a radioactive element is 140 days. After 560 days 1 gram of element will reduce to. So idile half life namakku thannittunde, half life 140 aanu.
അതായത് 1/2 നേരത്തെ ഉണ്ടായിരുന്ന എലമെൻറ്റ് പകുതി ആവാൻ വേണ്ടി 140 ഡേയ്സ്, അത് പിന്നെയും പകുതി അതായത് 1/4 ആവാൻ 280 ഡേയ്സ്, പിന്നെയും പകുതി 1/8 ആവാൻ 420 ഡേയ്സ്, പിന്നെയും പകുതി എന്ന് പറയുമ്പോൾ 1/16 ഗ്രാം ആവാൻ വേണ്ടിയിട്ട് 560 ഡേയ്സ് ആണ് എടുക്കുക. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. നമ്മൾ മാർക്ക് ചെയ്തിരുന്ന സി ആയിരുന്നു, സോ അത് തെറ്റാണ്. 15 ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് ദി ലൈൻ വെൻ ദ ആറ്റം സബ്ജക്റ്റഡ് ടു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് സ്റ്റാർക്ക് എഫക്റ്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നെങ്കിൽ സീമാൻ എഫക്റ്റ് എന്ന് കൊടുക്കായിരുന്നു. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് എ ലാർജസ്റ്റ് അറ്റോമിക് റേഡിയസ്? അറ്റോമിക് റേഡിയസ് ഉള്ളത് റാഡോൺ ആണ്. ഇതിൽ ലിഥിയവും പൊട്ടാസ്യവും ഫസ്റ്റ് ഗ്രൂപ്പിലാണ്, റാഡോണും സ്ട്രോൺഷ്യവും സെക്കൻഡ് ഗ്രൂപ്പിലാണ്. അതിൽ നമ്മൾ അറ്റോമിക് നമ്പർ നോക്കിയാൽ റാഡോൺ 88 ആണ്. സോ നമുക്കറിയാം ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ താഴോട്ട് വരുമ്പോൾ അറ്റോമിക് റേഡിയസ് കൂടും. സോ അങ്ങനെയാണ് റാഡോൺ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്കുൾ ഹാസ് ലാർജർ ബോണ്ട് ആംഗിൾ? NF3 ആണ്. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മുടെ ഐസോ ഇലക്ട്രോണിക് അയോൺസ് വിച്ച് ഹാവ് ലാർജർ അയോണിക് റേഡിയസ് എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ് മാർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഓപ്ഷൻ എ ആണ് ആൻസർ. N3- ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതലുള്ളതും അതുപോലെ തന്നെ അയോണിക് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ളതിലുമാണ് മാക്സിമം റേഡിയസ് ലാർജർ റേഡിയസ് വരിക. N3- ഏകദേശം 1.71, O2- 1.40, ഫ്ലൂറിൻ്റെത് 1.36 എന്നായിരിക്കും വരിക. സോ ഏറ്റവും കുറവാണ് Na+ണ്ടാവുക. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ദെൻ 63 ഓപ്ഷൻ ബി ആണ്. 64 നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എല്ലാവരും തെറ്റിക്കാതെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 64 ഓപ്ഷൻ സി. 65 ഓപ്ഷൻ എ തന്നെയാണ്. 3 α അതുപോലെ 2 β പാർട്ടിക്കിൾസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 66 ഓപ്ഷൻ ഡി. 67 ദ റിയേജൻറ്റ് വിച്ച് മേ ബി യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസിസ് അയോഡിൻ സൊല്യൂഷൻ. ദെൻ പോളിസാക്കറൈഡ് ഓൺ ഹൈഡ്രോലിസിസ് ഗിവ് ദ ഓൺലി ഫ്രക്ടോസിസ് സെല്ലുലോസ്. ഗ്ലൂക്കോസ് ആൻഡ് മാനോസ് മേ ബി ഒബ്ടെയിൻഡ് ഇൻ എ കിലിയാനി സിന്തസിസ് ഫ്രം ഡി ആർബിനോസ്. ഓപ്ഷൻ എ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓക്സൈഡ് നൈട്രജൻ വിച്ച് ഹാസ് ഐസോ ഇലക്ട്രോണിക് വിത്ത് CO2 ഇസ് N2. ഓപ്ഷൻ ഡി. ദെൻ ആൽഡിഹൈഡ് അണ്ടർഗോസ് ആൽഡോൾ കണ്ടൻസേഷൻ ഇസ് ഓപ്ഷൻ സി. ദെൻ ദ കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ആൽക്കലൈൻ ഹാലൈഡ് ഇൻ SN2 റിയാക്ഷൻ ഈസ് ഓപ്ഷൻ ഡി. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് വിസ്കോസിറ്റി? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ ഇതിൽ വരുന്ന ഓപ്ഷനാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വിസ്കോസിറ്റിയും ഒക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ബെക്കുറൽ ആണ്. എക്സ്റേ യൂസ്ഡ് ഫോർ ദി സ്റ്റഡി ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ബിക്കോസ് ദ വേവ് ലെങ്ത് ഓഫ് എക്സ്റേ ഓഫ് ദി സെയിം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആസ് ദി ഇന്റർ ആറ്റോമിക് സ്പേസിംഗ് ഇൻ ക്രിസ്റ്റൽ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് റിലേറ്റഡ് ടു മാസ് ഡിഫെക്ട്. അതുപോലെ തന്നെ ദി ഓർഡർ ഓഫ് ബോണ്ട് ഡൈപോൾ മൊമെൻ്റ് ഓപ്ഷൻ എ തന്നെയാണ്. അതുപോലെ മോളിക്കുൾ വിച്ച് ഹാസ് ലോങ്സ്റ്റ് CH ബോണ്ട് ലെങ്ത് എഥൈൻ ആണ്. ഓപ്ഷൻ സി. അതുപോലെ ട്രൈമീഥൽ അമീൻ ഈസ് എ വീക്കർ ബേസ് ദാൻ ഡൈമീഥൽ അമീൻ ഡ്യൂ ടു ദ സ്റ്റെറിക് എഫക്ട്. ഐഡൻറ്റിഫൈ ദ ഇലക്ട്രോഫൈൽ ഈസ് SO3. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ദെൻ ആൻ അറ്റാക്ക് ദാറ്റ് ട്രിക് പ്യൂപ്പിൾ ഇൻ ടു പ്രൊവൈഡിങ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഫിഷിംഗ് ആണ്. ദെൻ 82 ഫയർവാൾ ആണ്. ദെൻ കമ്പ്യൂട്ടർ കോഡ് ASCII ആണ്. FTPയുടെ ഫുൾ ഫോം ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. 66A IT Act എന്ന് പറയുന്നത് പ്രിവെൻറ്റിംഗ് പോസ്റ്റിംഗ് ഹാംഫുൾ ആൻഡ് ഒഫൻസീവ് ഇൻഫർമേഷൻ. ദെൻ 86 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സൈബർ ക്രൈം എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ചൈൽഡ് ഗ്രൂമിംഗ് എന്നുള്ള ആൻസർ തെറ്റാണ്. പക്ഷേ ഇതിൻ്റെ ഓപ്ഷനിൽ ബാക്കിയുള്ള ഓപ്ഷനിൽ ഇത് കറക്റ്റ് ആൻസർ ആയിട്ട് തോന്നുന്നില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്, ആൻസർ കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് HTML ആണ്. ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്റർ ആണ്. ദ കമ്പ്യൂട്ടർ ക്യാൻ സ്റ്റോർ ഡാറ്റ ഇൻ ഓൾ ദ ഫോളോയിങ് എക്സെപ്റ്റ് കീബോർഡ്.
Next, authentication of the electronic record by means of electronic procedure is called digital signature. 91 the question answer get 92 Supreme Court 93 C option C 94 option A 95 61st amendment then option B 98 USA alla Germany aanu option B is the answer so aa oru answer onnu shradhikka USA alla Germany aanu adu pole 99 Mahatma Gandhi 100 option D so ingeneyana nammada answer varunathu so analysis nokki kaniyanal ekadesham simple aayittulla oru exam aayirunnu pakshe answer ekadesha aalkarude answer nammal nokki kaniyanal oru 42 50 range ൽ മാത്രമേ ആൾക്കാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ സോ ഒരു 40-45 റേഞ്ചിലാണ് നമ്മൾ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത് നോട്ടിഫിക്കേഷനിൽ ഒരു വേക്കൻസി മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിലും ഇനിയും അതിൽ വേക്കൻസി വരുമെന്ന് വിശ്വസിക്കുന്നു എക്സാം എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടെന്നും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയെന്നും കരുതുന്നു ഇനി തുടർന്നും ഞങ്ങളുടെ ചാനലിടുന്ന വീഡിയോസ് കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ